എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏവരും കാത്തിരുന്ന പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻ്റ് റിസൾട്ട് കുറച്ച് മുമ്പ് പ്രഖ്യാപിച്ചു. ഈ ഒരു റിസൾട്ട് വന്ന ഉടൻ തന്നെ ആ കാര്യം വിദ്യാർത്ഥികളെ അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യവും, അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നെല്ലാം വിശദമായി ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളിൽ പലർക്കും വളരെയധികം ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ്. പ്ലസ് വൺ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്ലസ് വൺ അപ്ലിക്കേഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യാം. ഈ കാര്യം കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. പ്ലസ് വൺ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടെ ഈ കാര്യം ഷെയർ ചെയ്ത് അറിയിച്ചു കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലസ് വൺ പ്രവേശന ഘട്ടത്തിലെ മറ്റ് അലോട്ട്മെൻറ്റുകളിലൊന്നും ലഭിക്കാത്ത ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരം. എന്തെങ്കിലും തെറ്റുകൾ പറ്റിയ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ഓപ്ഷനുകളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ഒക്കെ അത് ചെയ്യാനുള്ള അവസരമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഇത്തരത്തിൽ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സപ്ലിമെൻ്ററി ഘട്ടം വരെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴേക്കും പ്ലസ് വൺ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു തെറ്റുകളുമില്ലാതെ നല്ല രീതിയിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാന അവസരമാണ് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റത്തവണ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തതിനു ശേഷം മാത്രം അപേക്ഷ എഡിറ്റ് ചെയ്യുക. അതിനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ നമുക്ക് കാണാം. അതിനുശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം എന്ന് നോക്കാം. കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് നമ്മൾ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത്. അതിനായി hscap എന്ന് പറയുന്ന നമ്മുടെ പ്ലസ് വൺ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല, ഇത്രയും വിവരങ്ങൾ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മൂന്ന് വിവരങ്ങളും ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പേര് അതേപോലെ തന്നെ ചില വിവരങ്ങളും അതിന് താഴെ സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷനും അതിനും താഴെ അപ്ലിക്കേഷൻ വ്യൂ, എഡിറ്റ് അപ്ലിക്കേഷൻ, പ്രിൻ്റ് അപ്ലിക്കേഷൻ എന്നുള്ള മൂന്ന് ഓപ്ഷനുകളും കാണാൻ സാധിക്കും. ഇതിൽ താഴെയുള്ള എഡിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതിനായി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏറ്റവും ആദ്യം കണ്ട അതേ ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. നിങ്ങളുടെ പേര്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കമ്മ്യൂണിറ്റി, കാസ്റ്റ് പോലുള്ള വിവരങ്ങൾ, ബോണസ് പോയിൻ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ എഡിറ്റിങ്ങുകൾ വരുത്താവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തതായി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ആ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. കേരള സിലബസിൽ SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. CBSE, ICSE പോലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും എഡിറ്റിങ്ങുകൾ ആവശ്യമാണെങ്കിൽ അത് വരുത്തിയ ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഭൂരിഭാഗം വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് നിങ്ങൾ മുമ്പ് കൊടുത്ത ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. നിങ്ങൾ മുമ്പ് കൊടുത്ത സ്കൂളുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്കൂളുകൾ ഒഴിവാക്കാം. ഇനി പുതിയ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളുടെ ഓർഡർ നിങ്ങൾക്ക് മാറ്റാനും, അതായത് നിങ്ങൾ ഒന്നാമതായി കൊടുത്ത സ്കൂൾ അവസാനത്തേക്കോ അല്ലെങ്കിൽ തിരിച്ച് അവസാനം കൊടുത്ത സ്കൂൾ മുകളിലേക്കോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഓപ്ഷനുകൾ കൂടെ അധികമായി കൂട്ടിച്ചേർക്കുകയാണ്. മുമ്പ് അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഈ ഒരു വിദ്യാർത്ഥി രണ്ട് സ്കൂളുകളിൽ മാത്രമായിരുന്നു അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ആ രണ്ട് ഓപ്ഷനുകൾക്ക് പുറമെ കുറച്ചധികം സ്കൂളുകൾ കൂടെ ഞാൻ ഈ അപേക്ഷയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ എഡിറ്റിങ്ങുകൾ നിങ്ങളുടെ ഓപ്ഷനുകളുടെ കാര്യത്തിൽ വരുത്താവുന്നതാണ്. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. നിരവധി വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇത്. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ഫൈനൽ ഫോം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ വരുത്തിയ എഡിറ്റിങ്ങുകൾ സഹിതമുള്ള നിങ്ങളുടെ അപ്ലിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അതൊന്നുകൂടെ വളരെ കൃത്യമായി പരിശോധിക്കുക. ഇനി ഈ അപ്ലിക്കേഷനിൽ തെറ്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വരുത്തിയ എഡിറ്റിങ്ങുകൾ സഹിതം നമ്മുടെ അപ്ലിക്കേഷൻ വീണ്ടും സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രിൻ്റൗട്ട് ആവശ്യമെങ്കിൽ മൊബൈൽ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. തൊട്ടു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ള ലൈവ് റെക്കോർഡ് വീഡിയോയിൽ ആ കാര്യം വിശദമായി നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ കൂടെയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പ് തെറ്റുകളെല്ലാം തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റുകളും അപേക്ഷയിൽ അവശേഷിക്കുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ ഉറപ്പ് വരുത്തുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റുകൾ അപേക്ഷയിൽ തുടർന്ന് വരുന്നു എങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ആർക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. ഒരു തെറ്റുകളും അപേക്ഷയിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപേക്ഷയിൽ കൂടുതൽ തെറ്റുകൾ വരുത്തി വെക്കാതിരിക്കുക. മുൻ വർഷങ്ങളിലൊക്കെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും തോന്നിയതുപോലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയും അതുമൂലം അലോട്ട്മെൻറ്റ് കിട്ടി അതിനുശേഷം റിജക്റ്റായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം കൂടുതൽ തെറ്റുകളൊന്നും ഇല്ലാതെ നിലവിലുള്ള തെറ്റുകളെല്ലാം പരിഹരിക്കുന്ന തരത്തിൽ മാത്രം അപേക്ഷ എഡിറ്റ് ചെയ്യുക. ഇനി മൂന്നാമതായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഫൈനൽ കൺഫർമേഷൻ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ അടുത്ത അലോട്ട്മെൻറ്റിനായി പരിഗണിക്കില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിക്കണം. ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ഉറപ്പിക്കാനും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മറ്റു ചില കാര്യങ്ങളിലൂടെ ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിലെങ്കിലും സ്കൂളിൽ പ്രവേശനം നേടാനുമുള്ള ചില വഴികൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് വന്ന ഉടൻ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൂടെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ
എഡിറ്റ് ചെയ്ത് തുടങ്ങുക. എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് തന്നെ തിരക്കു പിടിച്ച് എഡിറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എഡിറ്റ് ചെയ്യാനുള്ള അവസാന ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാം. പക്ഷേ ഒറ്റ തവണ മാത്രം. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വന്നു എന്നുള്ള വിശദമായ വാർത്തയും അപ്ലിക്കേഷൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക. ഇനിയും ഇതേപോലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഓരോ അലോട്ട്മെൻറ്റുകളും വരുന്ന സമയത്ത് അത് കൃത്യമായി അറിയാനും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവേശനം നേടാനുമായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.